നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 71 സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ നിന്നും ലഭിച്ചത്. അത് വലിയ തോതിൽ 282 ലോക്സഭാ സീറ്റുകൾ അവർ ഇന്ത്യയിൽ മൊത്തത്തിൽ ജയിക്കുന്നതിന് കാരണമായി. അമിത്ഷാ ആയിരുന്നു ഉത്തർപ്രദേശിൻ്റെ ചുക്കാൻ പിടിച്ച നേതാവ്. അതിനുശേഷമാണ് അമിത്ഷായെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കിയതും. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ മോദി സർക്കാരിൽ ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതും. നമുക്കറിയാം, അമിത്ഷായും മോദിയും എന്നത് വലിയ രീതിയിൽ തന്നെ ചേട്ടാനിയന്മാരെ പോലെ തന്നെ ബി ജെ പിക്ക് അകത്ത് ഒരു ശക്തി കേന്ദ്രമായി മാറുകയായിരുന്നു. ബി ജെ പിക്ക് അകത്തുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ ഒരു മൂലക്കിരുത്തി അവരുടെ ഒരു ഭരണമായിരുന്നു. ഗുജറാത്ത് മോഡൽ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള രീതി. എന്നാൽ ഇപ്പോൾ അമിത്ഷായുടെ ചില രീതികളും നീക്കങ്ങളും ഒക്കെ മോദി സസൂക്ഷം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബി ജെ പിയുടെ അധികാരത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടായത് അമിത്ഷായുടെ മകൻ ജയ്ഷായ്ക്കാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾ നോക്കിയാൽ ഓഹരി വിപണിയിൽ അദ്ദേഹത്തിൻ്റെ മൂല്യമായിരുന്നാലും നിരവധിയായ കാരണങ്ങളാലും അദ്ദേഹത്തിനുണ്ടായ സാമ്പത്തിക നേട്ടം എന്നത് വളരെ വലിയ തോതായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ മോദി അഴിമതിക്ക് എതിരാണ്, ഒരു രീതിയിലും ഒരു വ്യക്തിക്കും തഴച്ചു വളരാനോ അല്ലെങ്കിൽ അനധികൃതമായി പണമുണ്ടാക്കാനോ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്ന അതേ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ രണ്ടാമൻ രാജ്നാഥ് സിംഗ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മൂലക്കിരുത്തി അമിത്ഷായാണ് വലിയ തോതിൽ ഞെളിഞ്ഞു നടക്കുന്നത്. അതേ അമിത്ഷാ സ്വന്തം മകനെ പരിപോഷിപ്പിച്ച് BCSEIയുടെ അധ്യക്ഷൻ വരെയാക്കി ആ രീതിയിൽ തന്നെ നിലകൊള്ളുന്ന മുന്നോട്ടുള്ള പ്രയാണമാണ്. അതിനെല്ലാം പിൻബലം എന്ന് പറയുന്നത് അമിത്ഷായുടെ കരുത്ത് തന്നെയാണ് എന്ന് ജയ്ഷായ്ക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അമിത്ഷാ ഈ രാജ്യത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗർവ്. എന്നാൽ ഇത് ജനകീയപരമായി ഒരു വലിയ രീതിയിലുള്ള ആപത്തിലേക്ക് രാജ്യത്തിനെ കൊണ്ടുപോവുകയാണ് എന്നുള്ളതിൽ സംശയമില്ല. വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ ബി ജെ പി സ്വയം സീറ്റുകളുടെ എണ്ണം വരെ പറഞ്ഞുറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അമിത്ഷായെ പോലുള്ള നേതാക്കൾ, പ്രത്യേകിച്ചും ബി ജെ പിക്ക് അകത്ത് വീണ്ടും അധികാരം കിട്ടുമ്പോൾ മുഖ്യസ്ഥാനം തന്നെ അലങ്കരിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രയാണത്തിന് ഒരുങ്ങുമ്പോൾ മോദിക്ക് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ജെ പി നദ്ദ പോലുള്ള നേതാക്കൾ, അതായത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ അധ്യക്ഷനായ ജെ പി നദ്ദ വെറും കളിപ്പാവയാണ് ബി ജെ പിക്കുള്ളിൽ. ബി ജെ പിയുടെ പ്രസിഡൻ്റാണ് എന്ന് പറയുന്നതിന് ഒരു രീതിയിലുള്ള ഗർവുമില്ല. കാരണം അദ്ദേഹത്തിനെ വെറും അമിത്ഷായുടെ ഒരു നോമിനി എന്ന രീതിയിൽ മാത്രമാണ്. അത് ബോഡി ലാംഗ്വേജിലും പല വേദികളിലും അദ്ദേഹം അഭിവാദ്യം ചെയ്യുമ്പോൾ അതിനെയൊക്കെ തഴയുന്ന രീതിയിലുള്ള വീഡിയോകളും വലിയ രീതിയിൽ പ്രചുര പ്രചാരണം നേടിക്കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അമിത്ഷായുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് ഈ രാജ്യത്ത് തന്നെ അദ്ദേഹത്തിൻ്റേതായ ഒരു വിസ്മയ മായാജാല ലോകം സൃഷ്ടിച്ചെടുക്കുക. അതിനുവേണ്ടി അദ്ദേഹം വർഷങ്ങളായി പരിശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രയാണമാണ്. നരേന്ദ്രമോദി സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അമിത്ഷാ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഇവിടെയാണ് BJPക്കുള്ളിൽ ഒരു ഭിന്നിപ്പ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്.